ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. അതായത് ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് സൈഡും അതിൻ്റെ തന്നെ നെഗറ്റീവ് സൈഡും ഒരുമിച്ച് പറയാൻ, അതായത് ഒരു മെറിറ്റും ഒരു ഡീമെറിറ്റും പറയാൻ, ഒരു ഗുണവും ഒരു ദോഷവും ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് ഹാവ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഓൺ ദി വൺ ഹാൻഡ്, വർക്കിംഗ് ഫ്രം ഹോം സേവ്സ് ടൈം ആസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ട്രാവൽ ടു വർക്ക്. ഓൺ ദി അതർ ഹാൻഡ്, ഇറ്റ് കുഡ് ബിക്കം വെരി ലോൺലി. വീട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ രണ്ട് വശങ്ങൾ, അതായത് ഒരു വശത്ത് അതിൻ്റെ ഒരു ഗുണവും മറുവശത്ത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷവുമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓൺ ദി വൺ ഹാൻഡ് ഉപയോഗിച്ച് പറയുന്നത് അതിൻ്റെ ഗുണമാണ്. ഓൺ ദി വൺ ഹാൻഡ്, വർക്കിംഗ് ഫ്രം ഹോം സേവ്സ് ടൈം ആസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ട്രാവൽ ടു വർക്ക്. യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിനാൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സമയം ലാഭിക്കാം. ഇനി അതിൻ്റെ ഒരു മറുവശമാണ് ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിച്ച് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇറ്റ് കുഡ് ബിക്കം വെരി ലോൺലി. അതിൻ്റെ ഒരു മറുവശം എന്താന്ന് വെച്ചാൽ ഇറ്റ് കുഡ് ബിക്കം വെരി ലോൺലി, അത് വല്ലാത്തൊരു ഏകാന്തതയുണ്ടാക്കുന്നു. വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ യാത്ര ചെയ്യേണ്ട അത്രയും സമയം ലാഭമാണ് എന്നുള്ളത് ഒരു ഗുണമാണ്. എന്നാൽ അതിൻ്റെ ഒരു ദോഷമാണ് പറയുന്നത്, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യാപ്പോൾ ഒരു ഏകാന്തത ഫീൽ ചെയ്യും. കമ്പനിയൊന്നും ഇല്ലാണ്ട്, സംസാരിക്കാൻ ആളില്ലാതെ, കൂട്ടില്ലാതെ ആ ഒരു ഏകാന്തത അനുഭവപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. ഇതുപോലെ ഒരേ സമയം ഒരു കാര്യത്തിൻ്റെ ഗുണവും ദോഷവും ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. On the one hand, that movie had fantastic special effects. On the other hand, it was a little bit too long. ഇവിടെ കണ്ട ഒരു സിനിമയുടെ രണ്ട് വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. On the one hand, that movie had fantastic special effects എന്നാണ് പറയുന്നത്. അതായത് ഒരു വശത്ത് അതിന് അതിശയകരമായ ഒരു സ്പെഷ്യൽ ഇഫക്ട്സ് ഉണ്ടായിരുന്നു. ഇനി ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു മറുവശത്തെ കുറിച്ച് പറയാണ്. ഓൺ ദി അതർ ഹാൻഡ്, ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ടൂ ലോങ്. അതിന് കുറച്ച് ദൈർഘ്യം കൂടിയതായിരുന്നു സിനിമ, കുറേ സമയമുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരുപാട് സമയത്തെ അപഹരിക്കുന്നതായതുകൊണ്ട് അതത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓൺ ദി വൺ ഹാൻഡിൽ തുടങ്ങിയാൽ ഓൺ ദി അതർ ഹാൻഡ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. അതായത് ഓൺ ദി വൺ ഹാൻഡ് ഒറ്റയ്ക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല, ഓൺ ദി അതർ ഹാൻഡ് കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ഒറ്റയ്ക്ക് തന്നെ ഉപയോഗിക്കാം. ഓൺ ദി അതർ ഹാൻഡ് കോൺവെർസേഷനിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. ഓൺ ദി അതർ ഹാൻഡ് ഒറ്റയ്ക്ക്. ടേക്ക് എ ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ലെറ്റ്സ് ഗോ ടു ദി സൂപ്പർ മാർക്കറ്റ്, വി ക്യാൻ പിക്ക് അപ്പ് സംതിങ് ഫോർ ഡിന്നർ. ഓ നോ വെയ്റ്റ്, ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ പ്രോബബ്ലി പ്രിറ്റി ബിസി റൈറ്റ് നൗ. Maybe we should leave it for later. ഇവിടെയും കോൺട്രാസ്റ്റായ ആശയങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ലെറ്റ്സ് ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്, വി ക്യാൻ പിക്ക് അപ്പ് സംതിങ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം എന്ന് ആണ് ആദ്യം പറയുന്നത്. പിന്നെയാണ് ഓർമ്മ വരുന്നത് ഓ നോ വെയ്റ്റ്, ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ പ്രോബബ്ലി പ്രിറ്റി ബിസി റൈറ്റ് നൗ. ഈ സമയത്ത് അവർ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ കടയിൽ നല്ല തിരക്കായിരിക്കും, ഇപ്പം നമുക്ക് പോകണ്ട എന്ന് പറയില്ലേ, ആ അതുപോലെ പറയുകയാണ്. ഈ സമയത്ത് അവർ നല്ല തിരക്കിലായിരിക്കും. മേ ബി വി ഷുഡ് ലീവ് ഇറ്റ് ഫോർ ലൈറ്റർ, നമുക്ക് പിന്നീട് പോയേക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിക്കാനുള്ള കാരണം, ആദ്യം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നു, എന്നിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസണാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മറുവശം പറയുകയാണ്, വേണ്ട ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ചെയ്താൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കത് ചെയ്യണ്ട എന്ന് രണ്ടും ഒരാൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഓൺ ദി അതർ ഹാൻഡ് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത്.
നമ്മളൊരു ചിന്തയില്ലാതെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോവും, പിന്നെ ആയിരിക്കും അങ്ങനെ ഇപ്പോൾ ചെയ്താലൊരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വരിക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺ ദി അതർ ഹാൻഡ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വി കുഡ് ബൈ റാണി എ ന്യൂ ഫോൺ ഫോർ ഹർ ബർത്ത്ഡേ, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ദാറ്റ് മൈറ്റ് ബി എ ബിറ്റ് എക്സ്പെൻസീവ്. ഇവിടെ ആദ്യം പറയുന്നത് വി കുഡ് ബൈ റാണി എ ന്യൂ ഫോൺ ഫോർ ഹർ ബർത്ത്ഡേ, റാണിയുടെ പിറന്നാളിന് അവൾക്ക് നമുക്കൊരു ഫോൺ വാങ്ങിച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഓർമ്മ വന്നത് ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മൈറ്റ് ബി എ ബിറ്റ് എക്സ്പെൻസീവ്, അതിനൊരുപാട് ചിലവ് വരും. അപ്പോൾ ഇവ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ, അതായത് ഓൺ ദി വൺ ഹാൻഡ് ദെൻ ഓൺ ദി അതർ ഹാൻഡ്, ഇവ രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജുമാണ് പറയേണ്ടത്. അല്ലാതെ ഓൺ ദി വൺ ഹാൻഡ് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ അഡ്വാൻറ്റേജസ് പറയാം, ഒരുപാട് ഗുണങ്ങൾ അങ്ങോട്ട് പറയാം, ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇത്രയും ഗുണങ്ങൾ അതിനുണ്ട്, എന്നാൽ അതിന് ഇത്രയും ദോഷങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ഡിസഡ്വാൻറ്റേജസും പറയുക, ആ ഒരു രീതി ശരിയല്ല. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ഒരുപക്ഷെ വൺ ഹാൻഡിൽ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകും അതർ ഹാൻഡിൽ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും. അപ്പം വളരെ ക്ലിയറായ ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ദി അതർ ഹാൻഡ് ഉപയോഗിക്കേണ്ടത്. ഓൺ ദി വൺ ഹാൻഡ് ട്രാവലിംഗ് എബ്രോഡ് ബ്രോഡൻസ് ദ മൈൻഡ്, ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ് ഫോർ സം. ഒരു വശത്ത് വിദേശയാത്ര മനസ്സിന് വിശാലത നൽകുന്നു, എന്നാൽ അതിൻ്റെ ഒരു മറുവശം അത് കുറച്ച് ചിലവേറിയതാണ്. ഇനി ഓൺ ദി ഓൺ ഹാൻഡ് ആൻഡ് ദി ഓൺ ദി അതർ ഹാൻഡ് ഉപയോഗിച്ച് ഒരു കാര്യത്തിൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ രണ്ട് ഡിസഡ്വാൻറ്റേജസ് പറയാൻ പറ്റില്ല. കോൺട്രാസ്റ്റായ രണ്ട് ആശയങ്ങളാണ് ഓൺ ദി വൺ ഹാൻഡും ഓൺ ദി അതർ ഹാൻഡും ഉപയോഗിച്ച് പറയേണ്ടത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. റിക്വസ്റ്റ് ചെയ്തവർക്കും അല്ലാത്തവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഐ വിൽ ബി ബാക്ക് സൂൺ വിത്ത് അൻ അതർ ലെസൺ. ബൈ ബൈ.